ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. പ്രതീക്ഷിതമായ വിജയം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതാവത് ചാമ്പ്യൻമാരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് തന്നെ അവിടെ വിജയം ഉറപ്പു വരുത്തിയിട്ടുണ്ട്. കാരണം പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ പുതുപ്പള്ളിയുടെ മനഃശാസ്ത്രം അതാണ്. പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അവിടെ നിറഞ്ഞിരിക്കുന്നു. ആ ഓർമ്മകൾ ജനങ്ങളത് ഏറ്റെടുത്തു. അദ്ദേഹത്തോടുള്ള ആ ഒരു കടപ്പാട്, അദ്ദേഹം 53 വർഷക്കാലം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ ഉണ്ടായി. മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ജനപ്രതിനിധി എന്നുള്ള നിലക്കും പുതുപ്പള്ളിക്കാർക്കും കേരളത്തിലെ ജനതയ്ക്ക് ഒറ്റക്കെട്ടായി അവർക്കൊക്കെ വേണ്ടി നിലനിന്ന ശ്രീ ഉമ്മൻചാണ്ടി. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആ ഒരു വലിയ സ്നേഹം, അദ്ദേഹത്തിൻ്റെ മരണാനന്തരവും അവിടെ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും അതൊരു പ്രതിരൂപമായി, ഉമ്മൻചാണ്ടിയുടെ പ്രതിരൂപമായിട്ട് തന്നെ ചാണ്ടി ഉമ്മനെ കണ്ടുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു. അതാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് വന്നത്. സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ആ ഭരണവിരുദ്ധ വികാരവും അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി യു ഡി എഫിന് വലിയൊരു വിജയമാണ് പണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് കേരള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. നമ്മുടെ രാജ്യം മുഴുവൻ നോക്കിക്കണ്ട, അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു മാതൃകാ ലീഡറായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഒരു അത്ഭുത മനുഷ്യരെ പോലെ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് മരിച്ച ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും പുൽപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന് ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനുമാണ്. പക്ഷേ അതിലൊക്കെ ഏറെ ആ ഉമ്മൻചാണ്ടി നമുക്കൊക്കെ അറിയാം വളരെ വേദനിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തെ മരിച്ച മരണശേഷം അദ്ദേഹം നിരപരാധിയാണ് എന്ന് ലോകത്തോട് തന്നെ ഒരു പ്രഖ്യാപനം വന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു സാഹചര്യമാണ്. വേദന നിറഞ്ഞ ഒരു വികാരമായി അവസാനം ഉമ്മൻചാണ്ടി മാറി, വെറുതെ വേട്ടയാടപ്പെട്ടു. അതുപോലെ തന്നെ സ്നേഹസമ്പന്നനായ മനുഷ്യനെ ജനങ്ങൾ എത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ അന്ത്യ ദിവസങ്ങൾ, മരണശേഷമുള്ള ദിവസങ്ങളൊക്കെ പ്രകടമാക്കി. തങ്ങളിവിടെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒക്കെ പുറമെ ഇപ്പോൾ ഭരണം, ആ ഭരണത്തിന് എതിരായിട്ടുള്ള ശക്തമായ ഒരു വികാരം ഇവിടെ പ്രകടമാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതുപോലെ തങ്ങൾ അവിടെ പര്യടനം നടത്തിയിരുന്നു, ഞങ്ങളൊക്കെ പോയിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇത് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു ഈ ഒരു വിജയം. അതാണ് വിസ്മയിപ്പിക്കുന്ന എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇത് വിസ്മയിപ്പിക്കുന്നതാണല്ലോ. ഏത് റെക്കോർഡുകളൊക്കെ ഭേദിച്ച് ചാണ്ടിയൊപ്പം എന്ന് നോക്കിയാൽ മതി. സർവ റെക്കോർഡും ഭേദിക്കും തീരുമ്പോഴേക്ക് എന്നാണ് തോന്നുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു